നമസ്കാരം, ഞാൻ ശ്രീദേവി. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അത് മാത്രമല്ല, ഇന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഒരു ബർത്ത്ഡേ ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ്, അത്ര നേരത്തെയൊന്നുമല്ല എഴുന്നേറ്റ്, ഒരു 6:30 എഴുന്നേറ്റപ്പം എഴുന്നേറ്റ് ഉടനെ തന്നെ തലേന്ന് ഓവനിലേക്ക് ഞാൻ നമ്മുടെ ഇഡ്ലി മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് സെറ്റാക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊണ്ടുപോകാനും നമുക്ക് ഇഡ്ലി ആക്കണം. പിന്നെ സാധാരണ എല്ലാ വീട്ടിലും കാണുന്ന പോലെ തന്നെ രാവിലെ തന്നെ എന്താ പറയുക, ചായക്കുള്ള വെള്ളം വയ്ക്കും, തലേന്നിലത്തെ പാത്രങ്ങളെല്ലാം എടുത്തു വയ്ക്കും. അതിപ്പോൾ എല്ലാ വീട്ടിലും കാണില്ല, ചിലവരൊക്കെ അന്നു തന്നെ എടുത്തു വയ്ക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ പാല് കാച്ചാൻ വയ്ക്കുക, അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ബാക്കിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബർത്ത്ഡേ ആയതുകൊണ്ട് കുട്ടികൾ കുറച്ച് കാർഡ്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാർഡ്സും കാര്യങ്ങളും എല്ലാം അവർ അവിടെ ഡൈനിങ് ടേബിളിൽ അങ്ങ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞു. ആദ്യം എന്നോട് അവിടെ കണ്ണടച്ച് സോഫയിലിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ കണ്ണടച്ച് സോഫയിലിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കില്ല, സ്കൂളിലും കൂടി പോകണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങോട്ട് നോക്കില്ല എന്നുള്ളൊരു വാക്കൊക്കെ മേടിച്ചതിന് ശേഷമാണ് ബാക്കിയെല്ലാം സെറ്റാക്കിയേക്കണം കേട്ടോ. സംഭവം അങ്ങനെ വലിയ സെറ്റപ്പൊന്നും അല്ല കേട്ടോ. കാര്യം അവർ ഒരു കുട്ടി കുട്ടി കാർഡ്സുകൾ ഉണ്ടാക്കി സച്ചു എല്ലാം എന്താ പറയുക, ഒരു പേപ്പറൊക്കെ എടുത്ത് കാർഡ് പോലെ ഉണ്ടാക്കുന്നു. പിന്നെ മിഠായി എങ്ങാണ്ട് അവൾ കടയിൽ കയറി, എന്താ പപ്പയുടെ സമ്മതത്തോടു കൂടി കടയിൽ കയറി, സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ കടയിൽ കയറി മിഠായും കാർഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തിങ്ങനെ വെക്കുന്നു, ഒരു സന്തോഷം. അവർക്കും ഒരു സന്തോഷം അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് തരുമ്പോൾ നമ്മൾ അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷം, അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം. ഇതിനിടയിൽ ഞാനൊന്ന് ഇടക്കിടക്ക് ഇങ്ങനെ ഒട്ടക്കണക്ക് ഇട്ട് നോക്കുന്നുണ്ട്, എന്തെങ്കിലും അലമ്പാക്കുന്നുണ്ടോ, എനിക്ക് പണിയുണ്ടാക്കി തരുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ അതിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ എന്താ പറയുക, ന്യൂട്രലി ഒരു സൈഡിലോട്ട് ഞാൻ ക്യാമറ വെച്ചു എന്നുള്ളൂ അവർ ചെയ്യുന്നത് കാണാനായിട്ട്. ചായയും പാലും അതുപോലെ തന്നെ ഇഡ്ഡലിയും കൂടി നമുക്ക് റെഡിയാക്കണം. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇവിടെ പിള്ളേർ സ്കൂളിലോട്ട് ഇഡ്ഡലിയൊക്കെ കൊണ്ടുപോകട്ടോ, എനിക്ക് തോന്നുന്നു കുറേ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ മടിയാണ്. ഇഡ്ഡലിയും ചട്നിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനായിട്ട് കുറച്ച് മടിയൊക്കെ ഉണ്ട്. കൂടുതലും ഇവിടുത്തെ ആൾക്കാർ ചില സമയത്ത് ചോദിക്കും എന്താ പറയുക ഇതെന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്കൊരു മടി. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇവിടെ ആർക്കും അങ്ങനെ മടിയില്ലാത്തത് കൊണ്ട് ഞാനിതൊക്കെ അങ്ങ് സെറ്റാക്കി വെക്കും കേട്ടോ. ഇഡ്ഡലിയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊണ്ടുപോകാൻ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ അതുണ്ടാക്കുമ്പോൾ രണ്ട് നേരത്തേക്കും കൂടി ഉണ്ടാക്കും. അതുപോലെ തന്നെ പാലൊക്കെ കാച്ചി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോഴേക്കും സനോജ് എണീറ്റ് വന്നു കേട്ടോ. ആകെ മൊത്തം ബഹളാണല്ലോ, ഇത് എത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി. എണീറ്റ് കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി സനോവിൻ്റെതാണ് മീൻ കുട്ടികൾക്ക് തീറ്റ കൊടുക്കുക എന്നുള്ളത്. കാർഡുകൾ തുറന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് എന്നെ വരച്ച് വെച്ചിരിക്കുന്നതാണ് സച്ചു അത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓരോരോ കാർഡ്സുകൾ തുറക്കുന്നു, ഓരോന്നോരോന്ന് വായിക്കുന്നു. ഇത് ആക്ച്വലി ഉണ്ട്, നമുക്കിത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബർത്ത്ഡേ അവർ ആലോചിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. ഒരു കുഞ്ഞ് കാർഡ് കിട്ടിയാലും നമുക്ക് സന്തോഷമാണ്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തപ്പോൾ ശ്രദ്ധിക്കാതിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്തപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം, നമ്മളത് വായിക്കുന്ന സമയത്ത് ബാക്കിൽ രണ്ടുപേരുടെ മുഖത്തും ചിരിയാണ്, സന്തോഷമാണ് നമ്മൾ വായിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ആ ഒരു ഹാപ്പി അവരെഴുതിയിരിക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാവുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമ്മളറുപോലും അറിയാതെ നമ്മുടെ കുട്ടികളും നല്ല ഒരുപാട് സന്തോഷമാവുന്നുണ്ട് നമ്മുടെ സന്തോഷം കണ്ടിട്ട്. അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ കുട്ടി കുട്ടി ഇങ്ങനെ കാർഡ്സുകളും കാര്യങ്ങളൊക്കെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഇങ്ങനെ കുറേ മിഠായികളൊക്കെ അവൾ എന്താ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അത് അവർ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടോ, കാശൊക്കെ അവൾ പപ്പടേന്നൊക്കെ ചോദിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കറിയുന്നുണ്ടായിരുന്നില്ല. അപ്പം അതൊക്കെ വാങ്ങി അവർ സെറ്റാക്കി, അവരും ഹാപ്പി, ഞാനും ഹാപ്പി, എല്ലാവരും ഹാപ്പി. അതിനുശേഷം പിന്നെ എന്താണ് വലിയൊരു പരിപാടി ഉണ്ടെന്നും പറഞ്ഞ് സച്ചു എനിക്കിത് ആ ഒരു ക്ലൂ കാർഡ് കൊണ്ടുവന്നിരിക്കണം. ഓരോരോ ക്ലൂകളുണ്ട്, അതോരോന്നോരോന്ന് ഞാൻ വായിച്ച് സെറ്റാക്കണം. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എനിക്ക് ഓൾറെഡി ഏർലി ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഒരു ഫോണായിരുന്നു എനിക്ക് പ്രാവശ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയത്. പിന്നെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ വെയിറ്റ് ചെയ്തൊന്നുമില്ല, നേരത്തെ കിട്ടിയെന്ന് മാത്രം. അപ്പോൾ ബാക്ക് ടു അന്നത്തെ ദിവസത്തേക്ക് പോവുകയാണെങ്കിൽ ക്ലൂകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ ഓരോന്ന് വായിക്കും, എന്താണ് ആദ്യത്തെ ഓരോരോ ക്ലൂ, എൻ്റെ ഡ്രസ്സ് എവിടെ വയ്ക്കുക നോക്കുക പറയും. അപ്പോൾ നമ്മൾ ആ ഡ്രോയറിൻ്റെ അവിടെ പോവും, എൻ്റെ ഡ്രോയർ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഓരോന്നോരോന്നുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരോ റൂമിലൊക്കെ ആയിട്ടായിരുന്നു എല്ലാവരും എഴുന്നേറ്റ് വന്നതിൻ്റെ ധൃതിയിലായിരുന്നു. ബെഡ്ഷീറ്റുകളും കാര്യങ്ങളൊന്നും മടക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഓരോരോ ക്ലൂസ് നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഉള്ളിൽ ഒരു ചെറിയ ആന്തലുണ്ട്, കാരണം സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിലതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം കേട്ടോ. സ്കൂളിലെങ്കിൽ നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്ന് ചെയ്യും. ഇതിപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിള്ളേർക്ക് ലേറ്റ് ആവുമല്ലോ, നമ്മൾ ലേറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിള്ളേർക്ക് ലേറ്റ് ആവുമല്ലോ എന്നുള്ളത് മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ അവരുടെ ആ സന്തോഷത്തിൽ നമ്മളങ്ങനെ കൂടി അങ്ങനെ ഫൈനലി സാധനം നമ്മൾക്ക് കിട്ടാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ സാധനം അവൾ ഒളിപ്പിച്ച് വെച്ചിരുന്നത് സർപ്രൈസായിട്ട്. ഇതൊരു ബ്ലൈൻഡ് ബാഗ് പോലെ അവൾ ഉണ്ടാക്കി, അതിൻ്റെ അകത്തൊരു സ്ക്വിഷി പോലെ പേപ്പർ കൊണ്ട് ഇങ്ങനെ സ്ക്വിഷി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ പറയും വലിയ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും അല്ല നമുക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്യേണ്ടത്. കുട്ടികൾ സന്തോഷത്തോടു കൂടി അവരുടെ
സമയമെടുത്ത് അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഉണ്ടാക്കിക്കണം. അത് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിന് എന്താ പറയുക, വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റിനേക്കാൾ വലിയൊരു വിലയുണ്ട് അവർ നമുക്ക് വേണ്ടി അത്രയും ചെയ്യുന്നത് കാണുമ്പോൾ. അതിനുശേഷം നേരെ ഓടി വന്ന് അടുക്കളയിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ ചട്നിയൊക്കെ സെറ്റാക്കി പിള്ളേർക്കുള്ള ലഞ്ച് ബോക്സ് ഒക്കെ എല്ലാം പെട്ടെന്ന് റെഡി ആക്കണമല്ലോ. അപ്പോൾ അതിനുവേണ്ടി സ്നാക്ക് ബോക്സിലേക്ക് അവർക്ക് റെഡി ആക്കിയിരുന്ന ആപ്പിളായിരുന്നു കേട്ടോ. അപ്പോഴേക്കും അവരും ഫ്രഷായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും നമ്മൾ സെറ്റാക്കി, അതോടൊപ്പം തന്നെ എന്താ പറയുക, ലഞ്ച് ബോക്സിലേക്ക് കൊണ്ടുപോകാനുള്ള ഇഡ്ലിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഡുങ്ങൂട് കൊണ്ടുപോകുമ്പോൾ ഇഡ്ലിയും ചട്നിയും കൂടി അവൾ കൊണ്ടുപോകും. പക്ഷേ സച്ചുവിന് ചട്നി കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല, അവളുടെ കയ്യിലാവും എന്നുള്ളതൊരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ വിചാരിക്കും ഓക്കെ ഇഡ്ലിയാണെങ്കിലും കൊണ്ടുപോകുന്നുണ്ടല്ലോ, പഞ്ചസാര വേണമെന്ന് വയ്ക്കുമ്പോൾ വേണ്ടെന്ന് പറയും, അതുകൊണ്ട് ഇഡ്ലി മാത്രമായിട്ടാണ് കേട്ടോ കൊണ്ടുപോകണം. ഒറ്റയ്ക്ക് ഇഡ്ലി മാത്രമായിട്ട് കഴിക്കുമ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ട്, പക്ഷേ അവൾ ഓക്കെയാണ് എന്ന് പറയുന്നതുകൊണ്ട് പിന്നെ ഓക്കെ. ലഞ്ച് ബോക്സ് എല്ലാം സെറ്റാക്കിയപ്പോഴേക്കും ദാസാനോവിന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അങ്ങനെ ദാസാനോയി പോകാനായിട്ട് റെഡി ആയിട്ട് പോവുകയാണ് കേട്ടോ. ഒരു ഏഴരയൊക്കെ കഴിയുമ്പോഴാണ് ഡോ സാനോയി ഇറങ്ങുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് ബ്ലോക്കും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങുന്നതാണ്, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മതി ശരിക്കും ജോലിക്ക് പോയാൽ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് പാത്രങ്ങൾ ഉണ്ടായതൊക്കെ ഞാൻ പെട്ടെന്ന് കഴുകി വെച്ചു. അത് കഴിഞ്ഞപ്പോഴേക്കും അതോടുകൂടി ഡുങ്ങുടിന് പോകേണ്ട സമയം, അവളൊരു 7:50 ആകുമ്പോഴേക്കും അവളും ഇറങ്ങും. അങ്ങനെ ദാ അവൾക്ക് പോകേണ്ട സമയം കേട്ടോ. അവൾ ഇറങ്ങിക്കഴിഞ്ഞ് പിന്നെ അധികം നേരം ഒന്നും നിൽക്കില്ല, ഞങ്ങളും വേഗം പോയി റെഡി ആവും. സച്ചിന് പോവാറാവൂല അപ്പോ സ്കൂളിൽ അല്ല ഞാൻ പോവാ. സമയം ഇവിടുന്ന് ഒരു മിനിറ്റിനേ ഉള്ളൂ, അത് കാരണം വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് 38 ഇറങ്ങിയാലും 39 ഇറങ്ങിയാലും വലിയ കുഴപ്പമില്ല. അപ്പോൾ അവൾ കൊണ്ടാക്കട്ടെ. അവളെ കൊണ്ടാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ ഞാൻ ആദ്യം ചെയ്യുന്ന പണിയാണ് തുണിയൊക്കെ കഴുകാനിടുക എന്നുള്ളത് കേട്ടോ. കാരണം ഇരുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തന്നെ ഇരുന്ന് പോകും. പിന്നെ നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ അതിൻ്റെ പണി അങ്ങ് എടുത്തോളൂല്ലോ. അപ്പോൾ അതങ്ങ് സെറ്റാക്കാം വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള പ്ലാനുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓൾറെഡി നമ്മളിങ്ങനെ പറഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ കഴിക്കേണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിഷമം, കാരണം നമ്മളിപ്പോൾ പൊതുവേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഇത്തിരി കുറവാണ്. പക്ഷേ ഇങ്ങനെ ബർത്ത്ഡേസും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറ്. ആ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ട് കഴിഞ്ഞ് കുറച്ചരൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ പറഞ്ഞു തന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് കാരണം നമ്മളൊന്നും പുറത്തുനിന്ന് കഴിക്കേണ്ടെന്ന് ഉറപ്പ് എല്ലാവർക്കും വിഷമമായപ്പോൾ ഞാൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യാൻ ഒരു ബീഫ് കറി ഉണ്ടാക്കാം. നമുക്ക് രാത്രി പൊറോട്ട, നമ്മുടെ ഫ്രോസൺ പൊറോട്ടയുണ്ട്, അത് സെറ്റാക്കാമെന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ അപ്പോൾ സച്ചിന് ഭയങ്കര വിഷമം, സച്ചിന് ബൊഫേ റെസ്റ്റോറൻറ്റിലൊക്കെ പോകണം, അവിടെ ജെല്ലി കിട്ടും എന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾക്ക് ഉള്ളത് കേട്ടോ. ജെല്ലി കിട്ടും, അപ്പോൾ ജെല്ലിയൊക്കെ അവിടെ പോയല്ലേ കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അവർക്ക് സർപ്രൈസ് ആയിട്ട് നമുക്ക് ജെല്ലി വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതുപോലത്തെ പാക്കറ്റ് ഞാൻ ഓൾറെഡി ഇത് ഒരു കുറച്ച് നാൾ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ പാക്കറ്റ് വരണം ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഇതറിയാത്തവർക്ക് ഞാൻ വേഗം ഒന്ന് ഓടിച്ച് പറയാം, ഒന്നുമില്ല, അത് ക്യൂബ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞു പൊക്കോളും. അത് കഴിഞ്ഞ് പിന്നെ ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും ആ ചൂടൊന്ന് പോയി കഴിയുമ്പോഴേക്കും നമുക്ക് ഫ്രിഡ്ജിലോട്ട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടും കേട്ടോ. നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ നോക്കാം. അതിനുശേഷം ഞാൻ ചെറിയൊരു ക്ലീനിങ് പരിപാടിയിലോട്ട് നടക്കുകയാണ്. എന്താ പറയുക, ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ചിരുന്ന ഒരു പരിപാടിയായിരുന്നു. കുറച്ച് എന്താ പറയുക, നമ്മുടെ കബേർഡ്സിലുള്ളതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത്, പ്രത്യേകിച്ച് സ്പൂണിൻ്റെ സെക്ഷൻസ് ഭയങ്കര മെസ്സിയായിട്ട് ഇരിക്കുകയായിരുന്നു. കുറേ സാധനങ്ങൾ എടുത്ത് കളയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നെല്ലാം അതൊന്നും എടുത്ത് പുറത്തേക്ക് വെച്ചൊന്ന് വൈപ്പതിന് ശേഷം എല്ലാം തിരിച്ചൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കുറേ കളയാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ എന്താ പറയുക, പീലറൊക്കെ എൻ്റെ 2-3 ഉണ്ടായിരുന്നു, എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. കാരണം സ്പൂണിലൊക്കെ ആണെങ്കിലും ഒന്നും ഇല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ഇരുന്നിരുന്നേ വെള്ളമൊക്കെ ഇച്ചിരി ഇച്ചിരി ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഇരുന്നിരുന്ന് അതിലും പാട് വരും, പൊടിയേറും, നമ്മളിങ്ങനെ തുറക്കുന്നൊക്കെ അല്ല. അപ്പോൾ അതൊക്കെ കൊണ്ട് ഒന്ന് മാസത്തിലൊരിക്കൽ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഒന്ന് അറേഞ്ചും ആയും കിട്ടും നമുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഓരോ ഭാഗമായിട്ട് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഒറ്റയടിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ഭാഗമായിട്ടാണ് ഓരോ ദിവസം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന സാധനമാണിത്. ബാക്കിയെല്ലാ ഡ്രോയേഴ്സും അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, അതായിരുന്നു ഇത്തിരി മെസ്സി ആയിട്ടുണ്ടായിരുന്ന ഡ്രോയേഴ്സ്. അപ്പോൾ അതും കൂടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ എന്താ ഈ ഇതിൻ്റെ നമ്മൾ ഈ ഹാൻഡിലൊക്കെ ഉണ്ടല്ലോ, ഹാൻഡിലൊക്കെ നിറച്ചും ഇങ്ങനെ നമ്മളിങ്ങനെ തൊട്ടിട്ടും പിടിച്ചിട്ടൊക്കെ ഏതെങ്കിലും മെഴുക്കുമയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്, പക്ഷെ തുടങ്ങാൻ എനിക്ക് നല്ല മടിയും കൂടിയാണ്. അപ്പോൾ അതൊന്ന് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ, ഒരു ഞാൻ സാധാരണ ക്ലീൻ ചെയ്യുന്ന നമുക്കിങ്ങനെ ലോഷൻസൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ കടയിൽ നിന്ന്, അപ്പോൾ അങ്ങനത്തെ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യണത്. അപ്പോൾ ക്ലീനിങ് പരിപാടി ചെയ്തതിന് ശേഷമാണ് ഞാൻ കുക്കിങ്ങിലോട്ട് ഇറങ്ങുന്നത്, ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് മടി വരും. അതുകൊണ്ട് അതാണ് സത്യം, കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ എനിക്കിരിക്കാമെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ
തന്നെ വേഗം അതൊന്ന് ചെയ്ത് തീർത്തിട്ട് ക്ലീനിങ് ചെയ്ത് തീർത്തിട്ട് കുക്കിംഗ് ചെയ്തു. അങ്ങനെ നമ്മുടെ ബീഫ് കറിയൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഫുഡൊക്കെ ഞാൻ കഴിച്ചു. ലഞ്ചൊക്കെ ഞാൻ ചോറും ആ കറിയൊക്കെ കൂട്ടി കഴിച്ചപ്പോഴാണ് സംഗതി വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നമ്മൾ ഈ ബർത്ത്ഡേസിന് മാത്രമല്ലേ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത്, അപ്പോൾ എന്തായാലും പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കണം, വരുന്ന സാധനം ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഞങ്ങളോട് റെഡിയായി നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഓൾറെഡി ബീഫൊക്കെ റെഡിയാക്കി കഴിഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് നമുക്ക് നാളത്തേക്ക് എടുക്കാം എന്ന് പറഞ്ഞ് സെറ്റാക്കി. അപ്പോഴേക്കും പിന്നെ സച്ചു സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. അല്ല, സ്കൂളിൽ നിന്ന് തിരിച്ചു വരാമെന്നല്ല, ഏകദേശം കുറച്ചേരം ഞാൻ ഇരുന്നു കേട്ടോ. അതിനുശേഷം ഞാൻ പോയി പിക്ക് ചെയ്യാണ് ചെയ്ത് തിരിച്ചു വരില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ അവൾക്ക് കുറേ വർത്തമാനങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് കേൾക്കാം. നിനക്കുള്ള സർപ്രൈസ് നീ തന്നെ റെഡിയാക്കിയ വർത്തമാനം പറച്ചിലെല്ലാം കഴിഞ്ഞ് അവള് പോയി ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ് സർപ്രൈസ് ആയിട്ട് ഞാൻ ജെല്ലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ ആ ജെല്ലി കാണിച്ചു കൊടുക്കാണ്ട്. അപ്പൊ നമുക്ക് സെറ്റ് ആയതും കാണാം. ഞാൻ ഓൾറെഡി ആ ചൂടൊക്കെ അറിയപ്പോൾ ഞാൻ എടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ജെല്ലി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ട് അവൾക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു രാത്രി എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ പാലൊക്കെ കുടിച്ചു, സ്നാക്കൊക്കെ കഴിച്ച് അപ്പളേക്കും ഈ കാണുന്നത് എന്താണെന്നറിയോ, ചേച്ചി വരുന്ന കണ്ടിന് സന്തോഷമാണോ കാണുന്നത്. അവൾ നടന്ന് അരമണിക്കൂറൊക്കെ നടന്ന് വരുന്നു, അരമണിക്കൂറോളം നടന്നിട്ടാണ് അവൾ വരുന്നത് സ്കൂളിൽ നിന്ന്. അപ്പോൾ അത് കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇരുത്താണ് കേട്ടോ. പിന്നെ ഇരുന്ന് ഒരു 10-15 അല്ല, ചിലപ്പോൾ അരമണിക്കൂർ വരെ നീണ്ടുപോകും ഈ ഒരു ഇരിപ്പ് ഇരുന്ന് വർത്തമാനം പറഞ്ഞ്, സ്കൂളിലെ വർത്തമാനങ്ങൾ വിശേഷങ്ങൾ എല്ലാം വന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ്. ചിലപ്പോൾ 4 മണിയാവും എത്തുമ്പോൾ തന്നെ, ചിലപ്പോൾ അവിടെ നിന്ന് എണീക്കുമ്പോൾ തന്നെ 4 തോന്നണ പോലെയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ അവളും ഒന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയി എല്ലാം കഴിഞ്ഞിട്ട് കുറേ നേരം നമ്മൾ അവിടെ വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം സച്ചിൻ നമുക്ക് നവരാത്രിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവൾക്ക് അവൾ ഡാൻസ് കളിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാക്ടീസൊക്കെ ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ മിസ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് നേരം ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. കാരണം ദിവസം അടുത്ത് തുടങ്ങി. ഈ വീഡിയോ വരുമ്പോഴേക്കും ചിലപ്പോൾ ഞാൻ നവരാത്രി ആ ഡാൻസ് പെർഫോമൻസിൻ്റെ വീഡിയോ ഞാൻ ചിലപ്പോൾ ഇട്ട് കഴിഞ്ഞ് കാണുമായിരിക്കും കേട്ടോ. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടാണ് നമ്മുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ വോയിസ് കൊടുക്കുന്നതനുസരിച്ച് നാളെയാണ് അവളുടെ ഡാൻസ് പ്രോഗ്രാം വരുന്നത്, 4 ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നാളെ തന്നെ, നാളെ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ മറ്റന്നാൾ തന്നെ ചെറിയ ഡാൻസ് ഞാൻ ചിലപ്പോൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടാവും. അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തോളാം കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. പിന്നെ രാത്രി ഡിന്നർ നമ്മൾ പുറത്തുനിന്നാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സാധനം വരുമ്പോഴേക്ക് ഞങ്ങൾ ഓൾറെഡി റെഡിയായി ഒക്കെ സെറ്റ് ആയി നിപ്പുണ്ടായിരുന്നു. പിന്നെ വന്നു കഴിഞ്ഞ് ഫിഷ് മീൻകുട്ടികളെ നോക്കാതെ വേറെ അവിടെ പോകുന്ന പരിപാടിയില്ല. അങ്ങനെ അതിനെയൊക്കെ ഒന്ന് നോക്കി അവിടേക്ക് ഒന്ന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയായി നിന്നുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ താമസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്നത് നമ്മളിതിനു മുമ്പും പോയിട്ടുള്ള കടയാണ്, ദോശാവാലയിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ദോശാവാലയിൽ പോയി നമ്മൾ എന്താ പറയുക, ബിരിയാണി കൊത്തു പൊറോട്ട കഴിക്കാൻ വേണ്ടിയാ, സത്യം പറഞ്ഞാൽ കൊത്തു പൊറോട്ട കഴിക്കാമെന്നൊക്കെ കരുതി പോയി. പക്ഷേ നമ്മൾ ലേറ്റ് ആയിട്ടാ ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കാം സാറ് ഇറങ്ങിയപ്പോൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം അവിടെ കൊതു പൊറോട്ട ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ബിരിയാണി പൊറോട്ടയൊക്കെ കഴിച്ച് നമ്മൾ നിർവൃത്തി അടങ്ങി. അപ്പോൾ എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് പറഞ്ഞത് കേക്കും കൂടി കട്ട് ചെയ്താലേ പൂർണ്ണമാകൂ എന്ന് പറഞ്ഞ് നേരെ ഓൺ ദ വീൽ ടെസ്കോയിൽ കയറി കേക്കും കൂടി വാങ്ങിച്ചിട്ട് വന്നു. ഇനി അതിൻ്റെ ഒരു കുറവോടുകൂടി നമ്മുടെ കുറവ് വേണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാഘോഷങ്ങളും ഇല്ലാതെയാണ് നമ്മൾ തുടങ്ങിയത്. നമ്മൾ കേക്ക് മുറിക്കുന്നില്ല, പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത് എന്നുണ്ടെങ്കിലും എന്താ പറയുക, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എന്ന് പറയുന്നത് എല്ലാം കിട്ടി. കേക്കും നമ്മൾ കട്ട് ചെയ്തു, എന്താ പറയുക, പുറത്ത് പോയി ഫുഡും കഴിച്ചു, എല്ലാം ഹാപ്പിയായി. അടിപൊളിയായിട്ട് നമ്മുടെ ബർത്ത്ഡേ എന്താ പറയുക കേക്ക് കട്ടിംഗ് കൂടി, അപ്പോൾ ഇതുപോലത്തെ സ്പാർക്ലിംഗ് കൂടി കൊണ്ടുവന്ന് നമ്മളതിന്ന് കത്തിച്ച് സച്ചിൻ പേടിയായിട്ടിരിക്കുന്നത് കേട്ടോ. പക്ഷെ പേടിയാണ്, അവൾക്ക് ഇഷ്ടമാണ് എന്നാൽ അടുത്ത് വരാനൊരു പേടിയുമാണ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ എന്താ പറയുക കേക്ക് കൂടി മുറിച്ച് നമ്മൾ എന്താ പറയുക, പക്ഷെ വയറ് ഫുള്ളായതുകൊണ്ട് എന്താണ് പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ ഈ കേക്ക് എല്ലാവരും ഇച്ചിരി ഇച്ചിരി കഴിച്ചു. നമ്മുടെ ഫ്രിഡ്ജിലിരിക്കുന്ന ജെല്ലി അതവിടെ അങ്ങനെ തന്നെയായിരുന്നു. അത് അടുത്ത ദിവസത്തേക്ക് മാറ്റി വെക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബർത്ത് എന്താ പറയുക കേക്ക് കട്ടിങ്ങോട് കൂടി ഇന്നത്തെ വീഡിയോയും അവസാനിക്കുകയാണ്. ഇനി എല്ലാം കെട്ടിപ്പൊട്ടി പെട്ടെന്ന് തന്നെ എല്ലാത്തിനും കയറ്റി കിടത്തി ഉറക്കി എനിക്കും കിടന്നുറക്കണം. വളരെയധികം ടയേർഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ജോലി ചെയ്തതിൻ്റെ ടയേർഡല്ല, പക്ഷെ എന്നാലും ലേറ്റായി. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 11 ഈ കേക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ കേട്ടോ. അപ്പോൾ അങ്ങനെ അതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ ബൈ.